മാർ ആലഞ്ചേരിക്കെതിരായ ഭൂമി ഇടപാട് കേസ് സ്റ്റേ ചെയ്യാതെ സുപ്രീംകോടതി. ഈ ഘട്ടത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്ന് കോടതി. കർദിനാളിന്റെ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് അയച്ച കോടതി രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ചു. വിശദാംശങ്ങൾ സവാദ് മുഹമ്മദ് നൽകും. സവാദ്, ഈ കേസിൽ കർദിനാളിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. വിഷയം കോടതി ഏത് രീതിയിലാണ് പരിഗണിച്ചത്? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്? രേഷ്മി, തീർച്ചയായും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഒരു ചെറിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അഭിഭാഷകനായിട്ടുള്ള സിദ്ധാർത്ഥ് ലൂത്ര വളരെ ശക്തമായി തന്നെ ഇന്ന് ഒരു സ്റ്റേ നേടിയെടുക്കുന്നതിന് വേണ്ടി കോടതിയിൽ വാദിച്ചിരുന്നു. 74 വയസ്സുള്ള ഒരു സഭയുടെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള ഒരാൾക്കെതിരെയാണ് ഈ കേസുള്ളത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലിബർട്ടി തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ കേസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത് പരിഗണിച്ചെങ്കിലും ഒരു ഇടക്കാല സ്റ്റേ എങ്കിലും അനുവദിക്കണമെന്നായിരുന്നു അദ്ദേഹം ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടി അദ്ദേഹം വളരെ നേരം വാദിക്കുകയും ചെയ്തിരുന്നു. ഇരിക്കാൻ തയ്യാറായില്ല. ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സ്റ്റേയും അനുവദിക്കാൻ കഴിയില്ല. അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ. മാത്രമല്ല, ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത് മാസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വന്ന് അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വ്യക്തമാക്കിയത്. അതുകൊണ്ട് യാതൊരു തരത്തിലും അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ പരിഗണനയിലുണ്ട്. ആ കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം പൂർണ്ണമായും കോടതി തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതൊരു ഇടക്കാല നിലപാട് മാത്രമാണ്, അതായത് ഒരു ഇടക്കാല സ്റ്റേ അനുവദിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം മാർ ജോർജ് ആലഞ്ചേരിയുടെ ഹർജി പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞു എന്നല്ല, ആ ഹർജിയിൽ വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കാൻ കോടതി തയ്യാറാണ്. അതിനായി നോട്ടീസ് അയക്കുകയും സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാഴ്ചക്കകം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി നൽകണം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹർജി ഇപ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. ആ ഹർജിക്കൊപ്പം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ ഈ ഒരു ഹർജിയും കൂടെ ഒരുമിച്ച് ടാഗ് ചെയ്തുകൊണ്ട് രണ്ടാഴ്ചക്ക് ശേഷം വിശദമായി തന്നെ വാദം കേൾക്കാമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി സവാദ്.